ഹലോ എവരി വൺ, വെൽക്കം ടു കിഡിലൻ എപ്പിസോഡ് ഓഫ് തെക്ക് വടക്ക്. യെസ്, സോ ഇന്ന് നമ്മൾ അവിടെ ഇരിക്കുന്നത് തെക്കൻ ജില്ലകളിലെ തന്നെ ഏറ്റവും ഇളമുറക്കാരന്റെ ഒരു തട്ടകത്തിലാണ് അല്ലേ? തീർച്ചയായിട്ടും പത്തനംതിട്ടയിലാണ്. ആയിരത്തി തൊള്ളായിരത്തി 1982 പത്തനംതിട്ട രൂപീകൃതമായെങ്കിൽ ഇവിടെ തോന്നിയാനക്കൂട് വന്നത് 1942 എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കാഴ്ചകളിലേക്ക് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഒരേ സമയം തന്നെ 6 ആനകളെ ഈ ഒരു ആനക്കൂടിൽ പരിശീലിപ്പിക്കാമെന്നുള്ളതാണ്. എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോയി എപ്പിസോഡുകളിലൊക്കെ നമ്മുടെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു മരമാണ് കമ്പകം എന്ന് പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിലൊന്നും ഈ കമ്പകം എന്ന ഒരു മരത്തെ പറ്റി അധികം ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ, അങ്ങനെ കണ്ടിട്ടല്ലേ നമ്മളീ പ്ലാവ് അതുപോലെ മാവ് അതുപോലെ തന്നെയൊക്കെ നമ്മൾ ചന്ദനം എന്നൊക്കെയുള്ള മരം നമ്മൾ കേൾക്കാറുണ്ട് കാടുകളിലാണ്. പക്ഷെ കമ്പകം എന്നുള്ളൊരു മരം ഈ ഒരു അത്രത്തോളം കട്ടിയുള്ളതാണ്, അത്രത്തോളം ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതൊരു അത്ഭുതമാണ്, ഒരു പുതിയ അറിവ് കൂടിയാണ്. തീർച്ചയായിട്ടും കോന്നിക്കൂടിന്റെ ചരിത്രത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാകുന്നതിന് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ ഒരു കോന്നിക്കൂടിനെ കുറിച്ച് പുസ്തകത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഐതിഹ്യമാല എന്നുള്ളതാണ്. അതുകൊണ്ട് തീരുന്നില്ല കോന്നിക്കൂടിന്റെ വിശേഷങ്ങൾ എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഒരു ഒരു ഭാരതത്തിന്റെ ഏറ്റവും ഒരു സ്നേഹ സമ്മാനമായിട്ട് പോർച്ചുഗലിന് സംയുക്ത എന്നൊരു ആനയും നൽകിയത് ഇവിടെ നിന്നാണ്. ഇതിന്റെ ചരിത്രങ്ങൾ കൂടുതൽ അല്ലെ നമുക്ക് അറിയാനും കാണാനും ഒക്കെ പറ്റുന്നത് ഇവിടെ മ്യൂസിയത്തിലാണ്. ഇനി മ്യൂസിയം കാഴ്ചകളിലേക്ക്. ഏകദേശം ഒരു 13 വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു ഒരു കാട്ടാനയുടെയാണ് അതിന്റെ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. അതിന്റെ ഒരു സ്കെലിറ്റൻ ആയിട്ട് അതേ രൂപത്തിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു രൂപത്തിന് പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ട് കൊമ്പ് മാത്രം ആർട്ടിഫിഷ്യലാണ്, ബാക്കിയെല്ലാം അതിനെ നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. അതൊഴിച്ച് ബാക്കിയെല്ലാം ഉള്ളത് അല്ലെ അതിന്റെ ഒരു കാട്ടാനയുടെ ആണെന്നാണ് ഇവിടെ നിന്ന് ചോദിച്ചു പറയാൻ സാധിച്ചത്. നമ്മളിവിടെ മ്യൂസിയത്തിൽ കയറി കുറേയേറെ കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകൾക്കൊപ്പം തന്നെ കുറേയേറെ വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇപ്പം നമുക്കൊപ്പം ഒരാളുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള VSS വനസംരക്ഷണ വകുപ്പിന്റെ സമിതിയുടെ അല്ലെ ഒരു അംഗം കൂടിയാണ്. എൻ്റെ പേര് രാജി എന്നാണ്. ഞാൻ 16 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. അതായത് ഞങ്ങൾ വനസംരക്ഷണ സമിതിയിലെ അംഗങ്ങളാണ്. ഇപ്പം മ്യൂസിയത്തിലാണ്, ഇവിടെ വരുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അതാണ് ജോലി. ഇത് ഞങ്ങളൊരു ഇവിടെ നേരത്തെ മണിയൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ രൂപത്തിൽ ഉള്ള ഒരു ആനയാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഞങ്ങൾ മണിയനെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഈ കൂപ്പുതടി മുറിക്കലാണ്. അതായത് ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഇത് അറിയത്തില്ല, പഴയകാലമുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അറിയാനായിട്ട് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. അതായത് പണ്ടുള്ള കാലങ്ങളിലെ കൂപ്പ് മുറിക്കുന്നത് മറ്റേ വാളൊക്കെ ഉപയോഗിച്ചായിരുന്നു. ഇപ്പൊ അതിനു പകരം മറ്റേ മെഷീൻ വാളും അങ്ങനെയൊക്കെ വന്നു. അതുപോലെ ക്രെയിന് പകരം പണ്ട് നമ്മൾ ആനയായിരുന്നു ഉപയോഗിക്കുന്നത്. അതൊക്കെയാണ് ആ കാണിച്ചിരിക്കുന്നത്. മണിയൻ ആനയുടെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ തന്നെ ഒരു ഡെമോ വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ കോന്നി ആനക്കൂട് എന്ന് പറയുമ്പോൾ അതിന്റെ രീതി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അല്ലെ, വാരിക്കുഴിയിൽ വീഴ്ത്തി കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച അതിന്റെ കൃത്യമായിട്ട് അല്ലെ ഒരു രൂപം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നമ്മൾ ഈ പുഴുവിൽ നിന്ന് പൂമ്പാറ്റയ്ക്ക് പോകുന്ന ഒരു പരിണാമം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, റിയൽ ആയിട്ടും കാണാൻ പറ്റിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്തരത്തിലൊരു പരിണാമത്തെ അല്ലെ ഒരു ആനയുടെ പരിണാമത്തെ സ്വാഭാവികമായിട്ട് അവിടെ വിഷയം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് ആന പിടുത്തമുള്ള സമയത്ത് ആനയെ പിടിക്കാനും മെരുക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇത് ആനയുടെ ഒറിജിനൽ പല്ലാണ്. ആനയ്ക്ക് നാല് പല്ലാണ് ഉള്ളത്, താഴെ രണ്ടും മുകളിൽ രണ്ടുമായിട്ട്. പിന്നെ ഇതൊക്കെ പണ്ട് ആനയ്ക്ക് തോല് വെട്ടാനോ തീറ്റ വെട്ടാനുള്ള കത്തിയും അതിനെ മെരുക്കാനുള്ള തോട്ടിയും ഇതൊക്കെയാണ്. ഇതൊന്നും ഇപ്പം ഈ കാണുന്ന ഒന്നും ഇപ്പം ഉപയോഗിക്കുന്നില്ല. ഇല്ല, ഏറ്റവും മുകളിലിരിക്കുന്ന തോട്ടി മാത്രമേ നമ്മളിപ്പം ഉപയോഗിക്കുന്നുള്ളൂ. അതെ, ബാക്കിയെല്ലാം നമ്മൾ കുറ്റകരമാണ്, മാറ്റപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇത് ശരിക്കുള്ള ആനയുടെ നീൽ ക്യാപ്, മുട്ടിൻ്റെ ചിരട്ടയാണ് ഈ കാണുന്നത്. വൈ
വൈകുന്നോറും അല്ലെ ആനക്കൂട്ടിലെ സന്ദർശകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ബിഗ് ഫാമിലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ് ഓൾ, നമസ്കാരം. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ആര് പരിചയപ്പെടുത്തും കൂട്ടത്തില്? ധൈര്യത്തോടെ മൈക്ക് മേടിച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്താമെന്നുള്ള ധൈര്യത്തിൽ. ഞങ്ങൾ തട്ടേന്നാണ് വരുന്നത്. തട്ടേന്ന് ഞങ്ങളെല്ലാം വെളിയിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങളിപ്പോ വെക്കേഷൻ ഉണ്ട്. ഇത് റിജോ, എന്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ ഖത്തറിൽ വർക്ക് ചെയ്യാം. ഞാൻ നീതി. അതെ, എന്റെ കുഞ്ഞാണ് മകൻ. 3 വയസ്സാകുന്നു. പേര് പറഞ്ഞില്ല. എറസ്. ഓക്കെ, ഇവിടെ ഇതേപോലെ 3 വയസ്സുകാരുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ പോകുമ്പോ കാണാം. സൗദി വർക്ക് ചെയ്യുന്നു. വെക്കേഷൻ ഞങ്ങൾ ജസ്റ്റ് ഒരു മീറ്റപ്പ് പോലെ കാണാം. ഇത് രാഖിയുടെ ഹസ്ബൻഡ് രാഖിൽ. ഇവര് തിരുവനന്തപുരത്ത് നിന്ന് വന്നാണ്. ഇത് അരുൺ, ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ്. അവനും തിരുവനന്തപുരത്ത് നിന്ന് വന്നു. സോ എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലെ. സോ ആ ഒരു ഗിഫ്റ്റ് ചുമ്മാ അങ്ങ് തരാൻ പറ്റില്ല. ചെറിയൊരു ടാസ്ക്, പാട്ടായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ ഒരു പിക്ചർ തരും. ആ പിക്ചർ മൈക്ക് നമുക്ക് അവരുടെ കയ്യിൽ കൊടുക്കാം എന്ന് ഗസ് ചെയ്യണം. യെസ്, ഇതാണ് നമുക്ക് കൊടുക്കാൻ പോകുന്ന ചോദ്യം. ഏതാണ് ഈ സോങ്? ഒരുപാട് ടൈം തരില്ല ഞാൻ, കുറച്ച് കഴിയുമ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങും. ഫസ്റ്റ് പിക്ചർ എന്താ നോക്കിക്കോ. എന്താ ഫസ്റ്റ് പിക്ചർ എന്താ കാണുന്നത്? അത് തന്നെ പാടിക്കോ. പ്രാവേ വാ ഒരു കൂട് തരാം. ആ കൂടല്ല, കൂട് ഫസ്റ്റ് എന്താണ്? പ്രാവേ വാ ഒരു കൂട് കൂട്ടാം. അത് തന്നെയാണ്, പാടിക്കോളൂ. പാട്ട് വരണം. കൗണ്ട് ഞാൻ കൗണ്ട് തുടങ്ങി. ഇത്ര കിട്ടി. 10, 9, ഒരു പകുതി എത്ര? കുറച്ച് കൂടെ. 8, ഒരു 50, 60, 7, 6, 5, എന്ത് പ്രാവ? 4, 3, പ്രാവേ വാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാട പ്രാവേ വാ ഒരു കൂട് കൂട്ടാൻ വാ. ഹോംസ് കിഡ്സ് വെയർ നൽകുന്ന അതിമനോഹരമായ സമ്മാനം. കോന്നിയിൽ വന്നു, നമ്മൾ ആനക്കൂട് കണ്ടു അല്ലെ, ആന വിശേഷങ്ങൾ അറിഞ്ഞു, ഒപ്പം തന്നെ മ്യൂസിയം കണ്ടു, ഇപ്പം എലിഫന്റ് ആർട്ട് ഗാലറി കണ്ടു. അപ്പോഴും ബാക്കിയാവുന്ന ഒരു ചോദ്യമുണ്ട്, ആനകൾ എവിടെയെന്നുള്ളത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മളെ കാലത്ത് കുറച്ച് അതിഥികൾ ഉണ്ടായിരുന്നു. 3 വയസ്സുകാരൻ മുതൽ ഏകദേശം അല്ലെ ഒരു 6 ആനകൾ എന്നുള്ളതാണ്. എങ്ങനെ ഈ ആന എത്രത്തോളം ആരോഗ്യത്തോടെയും അല്ലെ അനുസരണയോട് കൂടിയോടെ ഇരിക്കുന്നതിനുള്ള ഉത്തരം കൂടിയാണ് നമ്മുടെ ഒപ്പം കുറച്ച് ചേട്ടന്മാർ ചേരുന്നുണ്ട്. നമസ്കാരം. പേര് എങ്ങനെയായിരുന്നു? മോഹനൻ. ഇവിടെ നമുക്ക് 10-12 ആന ഉണ്ടായിരുന്നു. അടുപ്പിച്ച് 2-3 ആനകളും മരിച്ചു പോയി. അതിനുശേഷം പിന്നെ ഇപ്പൊ 6 ഉള്ളു. ഇവിടെ ഞങ്ങൾ കേറി വരുമ്പോ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരാളുണ്ട്. ഒരു കുട്ടിയാണ്. ആള് എപ്പോ തൊട്ട് ഇവിടെ ഉണ്ട്? ആള് 2 കൊണ്ട് ഇവിടെ ഉണ്ട്. ഉള്ളതിലിപ്പോ ഇച്ചിരി മയം ഉള്ളതും പാവവും അതുപോലെ കുറുമ്പനുമായിട്ടുള്ള ആളുകൾ കാണുമല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം ആനക്കാര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്, ആന വിശേഷങ്ങളാണ്. അപ്പൊ എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെ ചോദിക്കാൻ വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ആനയുമായി ബന്ധപ്പെട്ട് ഒന്നില്ലെങ്കിൽ ആനയുടെ പേര് വരുന്ന അല്ലെങ്കിൽ ആന ഉള്ള ആനയെ പ്രധാന കഥാപാത്രമായി വരുന്ന കുറെ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരു 10 സിനിമ പറഞ്ഞാൽ മതി പേര്. 3 പേരും കൂടി പറഞ്ഞാൽ മതി.
അനച്ചന്തോ എന്നൊരു സിനിമ ഉണ്ട്. ഓക്കെ തുടങ്ങിയിരിക്കുകയാണ്. ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ. ഓക്കെ ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ. അതല്ലേ നമുക്ക് എനിക്ക് പുതിയൊരു അനുഭവം ആ പേര്. അശ്വബാഷ്പം മൂന്ന് മൂന്നായിട്ടുണ്ട്. നെക്സ്റ്റ് ആന പേര് വരണമെങ്കിൽ ആന കഥാപാത്രം ഉള്ളതായി 30 സെക്കൻഡും ആയിട്ടുണ്ട്. പ്രായക്കര പാപ്പ നാലായിട്ടുണ്ട്. ജയറാമേട്ടൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഒരു സ്പെഷ്യൽ ഒരു പ്രശസ്ത സിനിമയാണ് ആനയോട്ടമുണ്ട്. ആറായിട്ടുണ്ട്. ഇനി 5 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഒന്നുകൂടെ അഞ്ച് നാല് ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലേ. നന്നായി ഉണരു ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു കിടലം ഗിഫ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എത്രത്തോളം വലുതായാലും നമ്മുടെ മനസ്സിൽ കുട്ടിത്തം മാറില്ല എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ എത്ര വലുതായാലും യാനനെ കാണുമ്പോൾ കൗതുകം നമ്മൾ പൂലാറുണ്ട്. കിട്ടും ആ രണ്ട് കൗതുകം ഒരേപോലെ ഇവിടെ നിൽക്കുന്ന ആളും ഇവിടെ നിൽക്കുന്ന ആളുടെ മുഖത്തും കാണാനുണ്ട് എന്നുള്ളതാണ് അല്ലെ. സോ ഒന്ന് പരിചയപ്പെടുത്തു. എന്റെ പേര് മനോജ് സോമൻ. ഓക്കെ വൈഫ് പേര് ശരി, മകള് മയൂഖ, മകൻ മിലൻ. മിലൻ 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 മിലനെ ആനേനെ കണ്ടോ എങ്ങനെയുണ്ട്? ആള് നല്ല വൈബിലാ, സൂപ്പറാ. ഏത് ആനേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ആന ഏതാ? ആളാണല്ലേ. കൊണ്ടുപോയാലോ വീട്ടിൽ കൊണ്ടുപോകണം. അച്ഛൻ സമ്മതിക്കോ? ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണോ? മോൻ ഫസ്റ്റ് ടൈം ആണ്, മകൾ വന്നിട്ടുണ്ട്. കുഞ്ഞാനെ കാണാൻ വേണ്ടി, രണ്ടു വയസ്സുള്ള കുഞ്ഞാനെ കാണാൻ വേണ്ടി. എന്റെ വീട് കൊക്കാത്തോട് എന്ന് പറയും, അവിടെയാണ്. അപ്പം പിന്നെ ഞങ്ങൾ ഇവിടോട്ട് അടുത്തേക്ക് വന്ന് ആനയെ കാണാൻ വേണ്ടിട്ട് മാത്രം വന്നതാണ്. ഒരു പിക്ചർ തരും, ആ പിക്ചറിലെ സോങ് ഏതാണെന്നുള്ളത് ഗസ് ചെയ്യണം. റെഡി? ഞാൻ ഞാൻ തരട്ടെ. സോ യാ, ഈ സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ, രണ്ടുപേരുടെ ആലോചിച്ച് നോക്കിയിട്ട് ഓരോ പിക്ചർ നോക്കിയിട്ട് ആ ഒരു വരി കണ്ടെത്താൻ ശ്രമിച്ചിട്ട് അതെ പതുക്കെ നമുക്ക് അങ്ങ് പാടാം. ഏതാ പിക്ചറുകൾ നോക്കിക്കോളൂ, അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കോളൂ. എന്താ ആദ്യം, എന്താ പിക്ചറിൽ ആദ്യം എന്താണുള്ളത്? ഒരാള് അങ്ങനെ ബാക്കിലോട്ട് തിരിഞ്ഞിട്ട്, ഒരാള് ഒരാള് ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ കൂട്ടില്ല. ആ ഒരാൾ എങ്ങനെ നിക്കുന്നേ? ആൾക്കാരുണ്ടോ? ഇല്ല, ആൾക്കാരില്ല. വിജനമായ ഒരു സ്ഥലത്ത് ഒറ്റക്കിരിക്കുന്നു. ഒറ്റക്കിരിക്കുന്നു. അടുത്തത് ഇങ്ങനെ സോങ് ഇങ്ങനെ ആസ്വദിക്കുന്നു. അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നോക്കിയാ ആ പാടുക പാടിക്കു പാടുക. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഒരു പൂവ് 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 യെസ് പാടിക്കോ 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 പൂങ്കുയിലേയോ പാടി തരാം തുടങ്ങിക്കോ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ ജീൻസ് പൈപ്പ് ലൈൻ രാജീവ് റോഡ് കൊച്ചി നൽകുന്ന ഒരു കിഴലൻ സമ്മാനമാണ്. സോ യെസ്, സോ കൺഗ്രാറ്റ്സ്. ആനക്കാരൻ അത്ര ചെറിയ കാര്യമല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ വന്നപ്പോ മുതൽ കൂട് ആനക്കൂടാണെങ്കിലും മ്യൂസിയം ആണെങ്കിലും ആർട്ട് ഗാലറി ആണെങ്കിലും ഇവിടെ ആനകളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ബഹുക്ഷേമമായിരുന്നു ഇതുവരെയുള്ള കാഴ്ചകൾ. പക്ഷെ അൽത്താഫ്, ഇതുകൊണ്ട് അല്ലെ കോന്നിയിലെ വിശേഷങ്ങൾ തീരുന്നില്ല, ആന വിശേഷം മാത്രമാണ് തൽക്കാലത്തേക്ക് തീരുന്നത്. കോന്നിയിലെ കാഴ്ചകൾ ഇനിയും അല്ലെ കുറെ ഉണ്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ. കോന്നി ഇക്കോ ടൂറിസത്തിന്റെ ഒരു കിടിലൻ അഡ്വഞ്ചർ സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അടവി അല്ലെ. സോ എന്താണ് അഡ്വഞ്ചർ? ബാക്കിൽ തന്നെ കാണുമ്പോ അറിയാം, പുഴ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കൊട്ടവഞ്ചി ആണ്. നമ്മള് സേഫ്റ്റിയുടെ ഭാഗമായ ജാക്കറ്റ് ഇട്ടുകൊണ്ടാട്ടോ നമ്മൾ പോണേ. അരുൺ ചേട്ടനുണ്ട് നമ്മുടെ കൂടെ, നമുക്ക് കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ.
ഇപ്പോഴത്തെ റൈഡിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടിക്കറ്റിൻ്റെ പ്രകാരം നാല് വലിയ വരും അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കുമാണ് ഒരു സമയം നമുക്ക് ഇത് റൈഡ് ചെയ്യാൻ പറ്റുന്ന സമയം. അതിൽ കൂടുതൽ ആളിനെ കയറ്റത്തില്ല. പിന്നെ അരമണിക്കൂർ സമയമാണ് ഈ ഷോർട്ട് റൈഡിൻ്റെ സമയം കൊടുത്തേക്കുന്നത്. അല്ലാത്ത സമയം പകുതി അതിന്റെ പകുതിയേ ഉള്ളൂ. ഞങ്ങള് ജോലിക്കാരായിട്ടുള്ളവര് മൊത്തം ഡെയിലി ബേസ് ആണ്. പകുതി പകുതി പേരാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നത്. പൊതു അവധി ദിവസങ്ങളിലൊക്കെ എല്ലാരും കൂടെ ഒരുമിച്ചാണ്. ഇന്ന് പകുതി പേരെ ഉള്ളൂ. നമുക്ക് ഈ കാട്ടുജീവികളെ ഒക്കെ കാണാനായിട്ട് പറ്റും. ഇതിന്റെ സൈഡിൽ കൂടെ പോകാം. ചില സമയങ്ങളിൽ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. മാവുണ്ട്, പിന്നെ ഈ കാട്ടുപോത്ത്, അതേ ഉള്ളൂ. പിന്നെ മലയാണ് വേഴാമ്പല്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. കണ്ടുപോകും. നമുക്ക് കാണാൻ കിട്ടുമോ ചില സമയങ്ങളിൽ? ആനയുണ്ട്, അതിനുള്ള തെളിവ് അവിടെ കാണുന്നുണ്ട്. ആനപ്പിണ്ടൊക്കെ ഉണ്ട്. യെസ്, നമുക്ക് ഇതാ ഇപ്പം ഇവിടെ ഇതിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പലതരം മൃഗങ്ങൾ കാണാൻ പറ്റുന്ന അരുൺ ചേട്ടൻ പറഞ്ഞു. ഇതാ ഇപ്പം ഇവിടെ ഇതാ ആന ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ്. അപ്പൊ മുകളിൽ റോഡുണ്ട്, അതായത് ആന ഇറങ്ങി വരുന്നതിന് മുകളിൽ റോഡുണ്ട്. ആ റോഡിനും അപ്പുറത്ത് നിന്ന് കാടിൽ നിന്ന് ഇറങ്ങി റോഡ് വഴി വന്ന് ഈ പുഴയിലൂടെ ഇറങ്ങി ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകും അല്ലേ? മെല്ലെ 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 യാത്ര തിരിച്ചിട്ടുണ്ട്. മഴത്തുള്ളികൾ ഓരോ തുള്ളിയായിട്ട് വന്ന് നമ്മുടെ മുഖത്ത് പതിക്കുന്നുണ്ട്. റോഹൻ, ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തേക്കാളും അല്ലെ സമയം കുറച്ച് ദൂരം കുറച്ച് കുറവേ വരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടായിരുന്നു മഴ കോളുണ്ട്, പെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അത് ആക്ച്വലി പാതി വഴിയിൽ കിട്ടി. അപ്പം എന്തായാലും കൂടുതൽ നനയേണ്ടെന്നുള്ളൊരു പ്ലാനിൽ അല്ലേ നമ്മൾ തിരിച്ചിങ്ങ് വളച്ചിങ്ങ് വന്നു. എന്നാലും പോയതെല്ലാം നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. ആനത്താരി കണ്ടു, ആനപ്പിണ്ടം കണ്ടു, ആനയെ കാണാൻ സാധിച്ചില്ല. മഴ ഒരു പക്ഷേ നമ്മൾ മുന്നിലേക്ക് പോയിരുന്നെങ്കിൽ ആനയും കാണാൻ സാധിക്കുമായിരുന്നു. കാരണം റോഡിൻ്റെ അപ്പുറത്തോട്ട് ആന ഇറങ്ങി എന്നുള്ളൊരു ഇൻഫർമേഷൻ ചേട്ടന് കിട്ടിയായിരുന്നു അല്ലേ? അതെ അതെ. ഇടയ്ക്കൊന്നൊരു മഴ വന്നെങ്കിലും അല്ലേ ഒരു അഡ്വഞ്ചറിന്റെ ത്രില്ലൊന്നും നഷ്ടപ്പെടാതെ ഇതാ ഇപ്പൊ അടവിൽ നിൽക്കുകയാണ്. ഒപ്പം അതേ ഒരു എക്സ്പീരിയൻസിൽ തന്നെ നിൽക്കുന്ന കുറച്ചുപേർ കൂടി ഉണ്ട് ഇവിടെ. ഹലോ, നമസ്കാരം. പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ ഷാജി അങ്കൻ, ഈ കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ്. ഇത് ഡോക്ടർ ഗിരീഷ്, ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ ഞങ്ങളുടെ നോഡൽ ഓഫീസർ. ഇത് ഞങ്ങളുടെ ഡ്രൈവർ അജയ് കുമാർ. ഹലോ. ഇത് ഞങ്ങളുടെ പിന്നെ തോമസ്. ഓക്കെ. പിന്നെ ഞങ്ങളുടെ നോഡൽ ഓഫീസറാണ്. വളരെ സിമ്പിൾ ടാസ്ക്കാണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടെ വന്ന് ഇത്രയും ചില്ലായിട്ട് നിന്ന് സ്ഥിതിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് അങ്ങ് പോവാം. സോ ഒരു സിനിമയിലെ ഡയലോഗ് പറയും. ഇത് ഏത് സിനിമയിലാണ് ആര് ആരോട് പറഞ്ഞു എന്നുള്ളത് കൂടെ പറയണം. റെഡി? സോ ഡയലോഗ് ഇതാണ്. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ, എൻ്റെ അമ്മച്ചി കയറി പിടിച്ച റേഞ്ചർ സ്റ്റാഫിനെ. ആരോട് പറയുന്നത്? ഒരാളോടാണ് പറയുന്നത്. നേരെ തിരുമേനി എന്ന് പറഞ്ഞ തിരുമേനി ആരാണ്? തിരുമേനി ആരാണ്? ഡിവൈഎസ്പി ക്യാരക്ടറിൽ വരുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെ പറ ഒന്നുകൂടെ. എന്ത് വർമ്മയാണ്? എന്തൊരു വർമ്മ? ഒന്നുകൂടെ. പ്രഭാകര വർമ്മയല്ല, ആദ്യ തക്ഷണം പറഞ്ഞാൽ ജായാണ്. സൂര്യ കോമഡിയുടെ ഒരു അടിപൊളി സമ്മാനം ഉണ്ട്, എല്ലാരും ഒന്ന് ഏറ്റുവാങ്ങുക. തെക്ക് വടക്കിൽ ഇന്ന് കുറച്ച് വലിയ കാര്യങ്ങളായിരുന്നു അല്ലെ. സ്വാനക്കാറ്റിൽ തുടങ്ങി അവിടെ തന്നെ കുറേയേറെ അല്ലെ കൂനി ആനക്കൂട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഇവിടെ അടവിയിലെത്തി. കൂനി ഇക്കോ ടൂറിസത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള അടവിയിലെത്തി. താൽക്കാലികമായി പക്ഷേ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും. സോ സൈനിങ് ഓഫ്, റോഹൻ ലോന. സ്വാഗതം.
ആയിരുന്നു.